കർമാനുസിലേക്ക് സ്വാഗതം. അഫ്ഗാൻ ഭീകരരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് ലക്ഷ്യമിടുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. ലോകരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പാകിസ്ഥാനെതിരെ പ്രതിഷേധവും എതിർപ്പും ഉയർത്തുന്നതോടെ നേരിട്ടൊരാക്രമണത്തിന് മുതിരാതെ അഫ്ഗാൻ ഭീകരരെ മുന്നിൽ നിർത്തുമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഫ്ഗാൻ പ്രവിശ്യയിൽ നിന്ന് വിലക്കെടുത്ത 60 ഭീകരരെ പാക് സൈന്യവും ചാരസംഘടനയായ ISI ചേർന്ന് യുദ്ധപരിശീലനം നൽകി ഇന്ത്യൻ അതിർത്തി കടത്താൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിനെ തുടർന്ന് നുഴഞ്ഞുകയറ്റം തടയാൻ അതിർത്തിയിൽ അതീവ ജാഗ്രത പുലർത്താൻ ഇന്ത്യൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചു. എത്രയൊക്കെ വിമർശനങ്ങളും താക്കീതുകളും വന്നാലും അതൊന്നും കാര്യമാക്കാതെ ഭീകരപ്രവർത്തനങ്ങൾ തുടരുമെന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ തീരുമാനം. അത്യാധുനിക ആയുധങ്ങളുമായാണ് 40 മുതൽ 60 വരെ ഭീകരർ രാജ്യത്തെ ആക്രമിക്കാൻ എത്തുകയെന്ന് വിവരം. ഇവർക്ക് പാക് സൈന്യത്തിന് ലഭിക്കുന്ന അതേ പരിശീലനം ആഴ്ചകളായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീർ തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെങ്കിലും രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളിൽ സുരക്ഷ ശക്തമാക്കാനും നിർദ്ദേശമുണ്ട്. ഡസൺ കണക്കിന് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വസ്ത്രങ്ങൾ ധരിച്ച് ചാവേറുകളാകാൻ തയ്യാറെടുക്കുന്നതിന്റെ ചില രേഖകൾ വാർത്താ ഏജൻസിയായ NIA ലഭിച്ചിട്ടുണ്ട്. അഫ്ഗാനിലെ ചില മേഖലകളിൽ പാക് സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഭീകരർ ഇപ്പോഴും പരിശീലനം തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ചെറു സംഘങ്ങളായി അതിർത്തി കടത്താനാണ് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. അതേസമയം പരിശീലനം പൂർത്തിയാക്കിയ ഒരു സംഘത്തെ പാക് ചാരസംഘടന ISIയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ മാസം 21 സന്ദർശിച്ചെന്നും ഇന്ത്യയിൽ ആക്രമണം നടത്തേണ്ട രീതികൾ അറിയിച്ചെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഓരോ ദിവസത്തെ ഇടവേളകളിൽ ഭീകരരെ അതിർത്തി കടത്താനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ ചാവേർ ആക്രമണ ഭീഷണിയും പഞ്ചാബ് അതിർത്തിയിൽ പാക് ആയുധങ്ങളുമായി ചൈനീസ് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനും പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭീകരരെ വിലക്കെടുക്കുന്നുവെന്ന പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതേസമയം ഈ സംഘത്തിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭാരതത്തിന്റെ മണ്ണിൽ തീവ്രവാദികൾ കാലുകുത്തിയാൽ ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. India's premier institution, Bharatiya Vidya Bhavan at Trivandrum, in association with Karma News, Web TV Journalism Diploma.